ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനാസ് റെസിപ്പീസ്. ഈ ഓണത്തിന് നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള, എന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മണിപ്പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പാല് ചൂടാക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരണം. ഇപ്പോൾ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സാഗോ കുതിർത്ത് വെച്ചതാണിത്. 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച വെള്ളം ഊറ്റി എടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുതിർത്ത് വെക്കുമ്പോൾ സാഗോ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ സാഗോയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് നന്നായി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതുവരെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ക്യാരറ്റും സാഗോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/10 കാഷ്യൂനട്ട് ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ബദാമും സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ബദാം ഇല്ലെങ്കിൽ ഇതിന് പകരം കാഷ്യൂനട്ടോ പിസ്തയോ, നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് നല്ല തിള വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണിപ്പായസം റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് നല്ല എളുപ്പത്തിൽ വെറൈറ്റിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.